എൻ്റെ പൊന്നു തല്ല് എന്ന് പറയുന്നതാണ്, തല്ലുമാലയല്ല, തല്ലുമാല പടക്കാണ്. തുടങ്ങുമ്പോൾ, അതായത് സിനിമ ആരംഭിക്കുമ്പോൾ തുടങ്ങിയ തല്ലാണ്, തീരുന്നവരെ തല്ല് തന്നെ, തല്ലി തീർക്കൽ തന്നെ, പൊട്ടിപ്പാറിയ തല്ല്, അമ്മാതിരി പടമാണ് തല്ലുമാല. അപ്പോൾ ആ പടം പറഞ്ഞ ഞാനും സത്യം പറഞ്ഞ ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനെ കാത്തിരുന്നൊരു പടമാണ് കേട്ടോ. ഇത്രയും വെയിറ്റ് ചെയ്തൊരു പടം ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോങ്സ് റിലീസ് ചെയ്യാൻ തുടങ്ങിയതുപോലെ ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് സോങ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടാന്ന് തന്നെ. എന്നിട്ട് ഞാനെന്ന് പറഞ്ഞാൽ അത് ആ സോങ് എടുത്ത് ഹെലോ ടൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിലുള്ള എൻ്റെ സീനിയർ മാനേജർ കർണാടക എന്നയാണ്, കന്നഡ എന്നയാണ്, പാട്ട് കേട്ടിട്ട് പറഞ്ഞു, ഹേ നൗഷ നൈ സോങ്, യു ആർ വെരി എനർജറ്റിക് എന്ന് പറഞ്ഞു. പക്ക എനർജറ്റിക് ആണ്, പാട്ട് പോലെ തന്നെയാണ് പാട്ടം. ടോവിനോ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പോൾ ദീ ലെവലിൽ നിൽക്കുന്ന എനർജി, തീരുന്നവരങ്ങനെയാണ്. അപ്പോൾ ടോവിനോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു, ദ മോർ യു സ്വെറ്റ് ഇൻ ദ പ്രാക്ടീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ ദ ബാറ്റിൽ. സംഭവം കറക്റ്റാണ്. ആ പ്രാക്ടീസിൽ ടോവിനോ സ്വെറ്റ് ചെയ്തത് മൊത്തം നമുക്ക് ഈ ബാറ്റിൽ ഫീൽഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് അതിമനോഹരമായിരുന്നു. സിനിമയെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് പറയാൻ തന്നെയാണ്, തല്ല് തന്നെയാണ്, വേറൊന്നുമില്ല. തല്ല് തുടങ്ങുന്ന മുതൽ തീരുന്നവരെ തല്ല് തന്നെയാണ്, തല്ല് തീർക്കൽ തന്നെയാണ് അങ്ങോട്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് സിനിമാറ്റോഗ്രാഫി അത് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. കാരണം ഏട്ടനേനും കൂടിയിട്ട് അങ്ങ് പൊളിച്ചടിക്കുക. സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ക്യാമറ ആംഗിൾസൊക്കെ, ഈ ചില ആക്ഷൻ സീക്വൻസിലൊക്കെ ക്യാമറ ആംഗിൾസും പിന്നെ ക്യാമറ മൂവ്മെൻറ്റൊക്കെ വേറെ ലെവലാണ്. ഇതുവരെ കാണാത്ത പല മൂവ്മെൻറ്റ്സും പല ആംഗിൾസും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തു. പോരാത്തതിന് ഇതിലേക്ക് ഇവർ ഗ്രാഫിക്സും വി എഫ് എക്സും പിന്നെ ആർട്സ് ടീമിൻ്റെ വർക്കൊക്കെ ചേർത്തിട്ട് സൂപ്പർബാക്കി കളഞ്ഞു. അങ്ങ് പൊളിച്ച് ആർട്സ് ടീമിനും ആർട്സ് ടീമിനൊക്കെ കൊന്നു കേട്ടോ. കാരണം കുറേ ഗ്രാഫിറ്റിയാണ്, എവിടെ നോക്കിയാലും ഗ്രാഫിറ്റി വർക്കാണ് സോങ്സിൽ. അതുപോലെ തന്നെ ആർട്സ് ടീമിനെ കൊണ്ട് നല്ലോണം പണി സോറി ഗ്രാഫിക്സ് വി എഫ് എക്സ് ടീമിനെ കൊണ്ട് നല്ലോണം പണിയെടുപ്പിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ ഷൂട്ടിങ്ങിന് മുമ്പേ ഗ്രാഫിക്സ് വർക്ക് തുടങ്ങിയത്, അമ്മാതിരി വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ മ്യൂസിക് ബി ജി എം പറയുകയാണെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് തോന്നുന്നു ഇതെന്താ പടമായിട്ട് തീരെ മാച്ചില്ലല്ലോ, അതുപോലെ തന്നെ ബി ജി എം ആണ്. എന്നാലും നമുക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, വേറൊരു ലെവല് പാടാണ്, വേറൊരു ലെവലിൽ നമുക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്യാമറ വർക്കിന് ഞാൻ എടുത്ത് പറയാം, അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈക്കിളിലുള്ള ഒരു റണ്ണിങ് ഷോട്ട് ഉണ്ട്, അതൊക്കെ ഒരു എന്തോ ഒരു കാണാൻ ഭയങ്കര രസമാണ്. ഒരു നാരോ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടി ആ സൈക്കിൾ ഓടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ആ റണ്ണിങ് ഷോട്ട്സൊക്കെ സൂപ്പർബാണ്. മൊത്തത്തിൽ ഈ വി എഫ് എക്സും ഗ്രാഫിക്സും പിന്നെ ആർട്സ് ടീമിൻ്റെ വർക്കൊക്കെ കൂടിയിട്ട് ഒരു വിഷ്വൽ ട്രീറ്റാണ് സംഭവം. ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഇങ്ങനെയാണ്, മൊത്തം വിഷ്വൽ ട്രീറ്റാണ് നമുക്ക്. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്. അതായത് ഇവർ ഫസ്റ്റ് ഹാഫിൽ തുടങ്ങി വെച്ച തല്ലും കേസുകളൊക്കെ ഇല്ല, അതൊക്കെ ഓരോന്നായിട്ട് തീർത്ത് വരുന്നതാണ് സെക്കൻഡ് ഹാഫിൽ. എന്നാലും തീരുന്നില്ല, അത് പണം തീരുന്നത് ഒരു അടി തന്നെയാണ്, പണം തീർന്നിട്ട് പോലും അടി തീരുന്നില്ല, അടി ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെയാണ്. പിന്നെ പാട്ട് സോങ്സൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഞാനത് ഞാൻ പറഞ്ഞില്ല, തുടക്കം മുതൽ എല്ലാ സോങ്സും ഞാൻ കേട്ടോണ്ടല്ലാണ്, കുറേ സോങ്സ് ലിറിക്സ് വരെ പഠിച്ചു കേട്ടിട്ട്. അപ്പോൾ അതുപോലെ സോങ്സ് ആയതുകൊണ്ട് പാട്ട് കേൾക്കുമ്പോൾ ചെറിയൊരു മടുപ്പ് തോന്നി, അത് കേട്ട് റിപ്പീറ്റ് അടിച്ചുകൊണ്ടാണ്. പക്ഷേ അതിൽ വേറെ കുറച്ച് നമ്മളിതുവരെ കേൾക്കാത്ത സോങ്സ് ഉണ്ട്, ഒരു ഓൺ വോയിസാണെന്ന് തോന്നുന്നു ടോവിനോയുടെയും കല്യാണിയുടെയും. എന്തായാലും അത് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സോങ്ങും കൊണ്ടുണ്ട് നമ്മളിതുവരെ കേൾക്കാത്തൊരു സോങ് ഉണ്ടായിരുന്നു, രണ്ടും നല്ല സൂപ്പർ സോങ്സാണ്. പിന്നെ പടം കുറച്ച് ക്രോണോളജിക്കൽ ഡിസോർഡർ ഉണ്ട്, അതായത് നമുക്ക് മനസ്സിലാവില്ല ഇത് ഏത് സമയത്തെ സംഭവമെന്ന് മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ തന്നെ ഇവൻ്റെ ഈ സോറി മനസ്സിലാവണമെങ്കിൽ തന്നെ ടോവിനോയുടെ അപ്പിയറൻസ് നോക്കിയിട്ട് വേണം നമുക്ക് മനസ്സിലാക്കണം ആ ഇത് അപ്പോഴുള്ള സംഭവമാണ്. കാരണം ഒരു മൂന്ന് ടൈമിലുള്ള സംഭവങ്ങളാണ്, അതിനെ ഇവർ ക്രോണോളജിക്കലി കുറച്ച് ഡിസോർഡറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ടോവിനോയുടെ അപ്പിയറൻസ് കണ്ടാലാന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഷെമീമുണ്ടായിരുന്നു, ഷെമീനോട് ഞാൻ ചോദിച്ചു ഇതെപ്പോഴത്തെ സംഭവം എന്ന് ഞാൻ ചോദിച്ചു. ഓമർ തന്നെയാണ് നീ ആ ടോവിനോൻ്റെ അപ്പിയറൻസ് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവുന്നു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ സിനിമയിലെ പ്രത്യേകിച്ച് മെസ്സേജും കാര്യങ്ങളും പിന്നെ ഒരു പ്രത്യേകിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു തീമോ ലോജിക്കോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പക്ക എൻ്റർടൈനർ. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ സത്യം പറയുന്ന ഒരു എൻ്റർടൈനർ കാണുന്നത്. കുറച്ച് മ്യൂസിക്കും ആക്ഷനും കോമഡിയും ഒക്കെ ആയിട്ടുള്ള ഒരു എൻ്റർടൈനർ, അത്ര തന്നെയാണ് പടം. അതുകൊണ്ട് എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും പടം കാണാം. ഞാൻ പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങളെന്തായാലും എല്ലാവരും പോയിട്ട് കാണുന്ന ഉറപ്പാണ്. കാരണം ബൈ മൗത്ത് നല്ല പബ്ലിസിറ്റി കിട്ടും, എല്ലാവരും പോസിറ്റീവ് പറയാം. എനിക്ക് തോന്നുന്നില്ല, ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. ചർച്ച തന്നെയാണ്, സിനിമയായിട്ട് ഒരു തട്ടുകടയിൽ പോയി ഇരുന്ന് അപ്പോൾ അവിടെ ഇത് തന്നെയാണ് ചർച്ച, എല്ലായിടത്തും ഇത് തന്നെയാണ് ചർച്ച. അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങളെല്ലാവരും കാണും, എല്ലാ ടൈപ്പ് ആൾക്കാരും കാണാം. ഫ്രണ്ട്സായിട്ട് പോയിട്ട് കാണാം, ഫാമിലിയായിട്ട് പോയിട്ട് കാണാം, കപ്പിൾസായിട്ട് പോയിട്ട് കാണാം, എങ്ങനെ വേണമെങ്കിലും പോയിട്ട് കാണാം. അതെല്ലാത്തിനുള്ളത് ഈ സിനിമയിലുണ്ട്. ഫാമിലിയുടെ കാര്യങ്ങളായാലും ഉണ്ട്, ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളായാലും ഉണ്ട്, ലവേഴ്സിൻ്റെ കാര്യങ്ങളായാലും ഉണ്ട്, ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാവരും കാണണം, കാണുമെന്ന് വിചാരിക്കുന്നു.
അപ്പോ പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് പറയാനൊന്നുമില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് ആർക്കും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇത് മൊത്തത്തിൽ ടീമായിട്ട് ഇങ്ങനെ തല്ലി തീർത്തതാണ് അവർ. തുടക്കം മുതലേ തുടങ്ങി തല്ലി തീർന്ന് വരെ ടീമായിട്ട് തല്ലി 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 തന്നെ തീർത്ത പടമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ തല്ലി തല്ലി തന്നെ എല്ലാവരും സിനിമ കാണാൻ നോക്കി ബൈ.